ഹലോ, നമസ്കാരം. ട്വിൻസ് ടേസ്റ്റി വേൾഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. അതിന് മുന്നേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആവശ്യത്തിന് കറിവേപ്പിലയും 7 ടല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 3 വലിയ ഉള്ളി നല്ല രീതിയിലൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മസാലകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ അളവുകളും ദയവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലകൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് വരാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി ദേ കണ്ടല്ലോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മസാലപ്പൊടികളുടെയും പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കൻ്റെ ലിവറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് മസാലയായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ലിവർ നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഗ്രേവി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. മെല്ലെ ഉടയാണ്ട് വേണം നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. നിങ്ങളുടെ ഇഷ്ടാനുസരണം എണ്ണ ഒഴിച്ച് ഇത് നമുക്ക് ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. ഞങ്ങൾക്കിവിടെ കുറച്ച് ഗ്രേവി വേണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിനോടൊപ്പം കഴിക്കാൻ പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടുണ്ടാക്കാം. 1 ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ദേ ഇതുപോലെ ആയി വരും. ഇനി നമുക്കിത് വിരൽ കൊണ്ട് മെല്ലെ മെല്ലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി ദേ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു പുട്ടുകുറ്റിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങയിട്ട് ലെയറ് ലെയറായിട്ട് നമുക്ക് പുട്ടുകുറ്റി നിറച്ചെടുക്കാം കേട്ടോ. പുട്ടുകൊടുത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം പുട്ടുകുറ്റി വെച്ച് നമുക്ക് പുട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇതേ കണ്ടല്ലോ ചിക്കൻ ലിവർ റോസ്റ്റും പുട്ടും കാടമുട്ടയും എല്ലാം ഇവിടെ റെഡിയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി, അത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവൂ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് ഈ ഒരു റെസിപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ ചാനൽ.